ഡീപ് ടെക് മാസ്റ്ററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഫ് എം ബോർഡ് ചെറിയ എം ബി ത്തിരി മുടിയോള് ഇതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക ഇതിൽ സാധാരണയായിട്ട് വരുന്ന ചില കംപ്ലയിൻ്റുകൾ ഞാൻ പറയാം അതിന് മുന്നേ കമ്പോണൻസുകൾ പരിചയപ്പെടുത്താം ഇതാണ് ഇതിൻ്റെ മെമ്മറി കാർഡ് ട്രേ ഇതാണ് എ യു എക്സിൻ്റെ സോക്കറ്റ് ഇതാണ് യു എസ് പി ഡിസ്പ്ലേ സ്വിച്ചുകൾ ഐ ആറ് ഇതാണ് റിമോട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത് മാറണം ഡിസ്പ്ലേയുടെ പ്രശ്നമാണെന്ന രീതും മാറി നോക്കണം മെമ്മറി കാർഡ് ട്രേ ആണെന്ന രീതും മാറണം മെമ്മറി കാർഡ് ട്രേ സാധാരണ കംപ്ലയിൻ്റ് വരാറുള്ളതാണ് ഇത് മാറി വെക്കാവുന്നതാണ് യു എസ് പി സോക്കറ്റ് കംപ്ലൈൻ്റ് ആണെന്നൊരു ഇതും മാറണം പിന്നെ ഇതിൻ്റെ ബോർഡിൻ്റെ കംപ്ലൈൻറ്റിലേക്ക് വരികയാണെന്നൊരു ബോർഡിൽ സാധാരണ വരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുന്നത് അഞ്ച് വോൾട്ടാണ് കൊടുക്കുന്നത് ഇതിൽ എന്തെങ്കിലും വോൾട്ടേജിൻ്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡിലൊരു ഫ്യൂസ് ഉണ്ടാകും അത് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഏതാന്ന് ആ ഫ്യൂസ് പോയാൽ ആ പവർ സപ്ലൈ ഇവിടെ വരത്തില്ല ഇവിടെ ഒന്നും ഡിസ്പ്ലേയിലൊന്നും തെളിയത്തില്ല പിന്നെ ഈ ഡിസ്പ്ലേയിൽ സെർച്ചിങ് എന്ന് വന്നിരിക്കുന്ന കംപ്ലയിൻ്റ് ഇത് ഈ പേപ്പറിനടിയിൽ ഒരു ഐ സിയുണ്ട് ആ ഐ സിയുടെ കംപ്ലയിൻ്റ് ആണ് ആ ഐ സി ഒന്ന് മാറി വയ്ക്കണം അപ്പോൾ നമുക്ക് ഈ എം ബി ത്രീ മുഡ്യൂളിന് എന്താണ് കുഴപ്പമൊന്നു നോക്കാം ഞാൻ ഇതിൽ പവർ സപ്ലൈ കൊടുത്ത് നോക്കി പവർ സപ്ലൈ കൊടുത്തിട്ട് തെളിയുന്നില്ല അതാണ് ഇതിൻ്റെ കുഴപ്പം അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലിപ്പോൾ നെഗറ്റീവ് പോൾ ഗ്രൗണ്ടിൽ മെമ്മറി കാർഡിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് പ്രോബ് നമുക്ക് പോസിറ്റീവ് മുട്ടിച്ച് നോക്കാം കണ്ടിന്യൂറ്റി ഫുള്ള് കാണിക്കുന്നുണ്ട് നേരെ നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഒന്ന് തിരിച്ച് വെച്ച് നോക്കാം എന്നേരവും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊന്ന് എന്ത് മനസ്സിലാക്കുക ഇതിനകത്തൊന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഇത് ഷോർട്ട് ആണ് ഈ ബോർഡ് ഇതിൽ ഒരു കമ്പോണൻസ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് ഉള്ള ഭാഗം നമ്മൾ ഏതാണെന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണം ഏതാണ് കംപ്ലൈന്റ് വന്നേക്കുന്ന കമ്പോണൻറ്റ് എന്ന് മനസ്സിലാക്കണം ഇതിനകത്ത് സാധാരണ കണ്ട് കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ രജിസ്റ്റർ ഒക്കെ വരും അപ്പോൾ രജിസ്റ്റർ ഒന്നും ആവാൻ സാധ്യതയുള്ള സാധനമല്ല നമുക്ക് നോക്കേണ്ടത് കപ്പാസിറ്റർ ഐ സി അങ്ങനെയുള്ള സാധനമാണ് ഏതാണ് കംപ്ലയിൻ്റ് എന്ന് നമുക്ക് നോക്കാം ഏകദേശം അതിനാദ്യമായിട്ട് ഞാൻ ഈ കപ്പാസിറ്ററുകൾ ഏകദേശം ഒരു രണ്ട് മൂന്നെണ്ണം വെച്ച് പുറത്ത് വെച്ചേച്ച് നോക്കുകയാണ് ഏതാണ് രണ്ട് മൂന്നെണ്ണം ബ്ലോവർ ഉപയോഗിച്ച് പുറത്ത് വയ്ക്കുന്നു എന്നിട്ട് ഷൂട്ടിങ് നോക്കുന്നു ഷൂട്ടിങ് മാറിയില്ലെങ്കിൽ ഞാൻ കമ്പോണൻസ് തിരിച്ച് വയ്ക്കുന്നു ഷൂട്ടിങ് കമ്പോണൻറ്റ് ഉള്ള കമ്പോണൻറ്റ് കിട്ടുന്നോടം വരെ ഞാൻ ആ പരിപാടി തുടരും നോക്കാം വെയിറ്റ് ആദ്യം തന്നെ ഇവിടെ ഇരുന്ന് ആ എടുത്തു പക്ഷേ ഷോട്ടിങ് മാറിയില്ല കപ്പാസിറ്റർ നല്ലതാണ് അപ്പോൾ അതവിടെ വെച്ചു ഇനിയുള്ളതെല്ലാം എസ് എം ഡി കപ്പാസിറ്റികളാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ഒരെണ്ണം കൂടെയുണ്ട് അതും കൂടെ ഒന്ന് അഴിക്കാം അതും അഴിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അല്ല കപ്പാസിറ്റിൻ്റെ അല്ല അപ്പോൾ നമുക്ക് എസ് എം ഡി കമ്പോണൻസുകളൊക്കെ ഒന്ന് നോക്കാം ഏതാണ്ട് പകുതിയോളം കപ്പാസിറ്ററുകൾ എടുത്തു പക്ഷേ അതിനൊന്നും കംപ്ലയിൻറ്റ് കണ്ടില്ല അതവിടെ തന്നെ വെച്ചു ഇനിയും നമുക്ക് ബാക്കി നോക്കാം കപ്പാസിറ്ററിലൊന്നും കംപ്ലയിൻ്റ് കണ്ടില്ല കപ്പാസിറ്ററിലെല്ലാം എടുത്തു എടുത്ത വെച്ച് നോക്കിയിട്ടൊന്നും ഷൂട്ടിങ്ങേ മാറുന്നില്ല അപ്പോൾ നമുക്കിനി ഈ ഐ സി ഒന്ന് എടുത്ത് നോക്കാം ഇത് ഈ അയ്യാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഐ സിയാണ് ആ ഐ സി മാറ്റി വെച്ച് നോക്കിയിട്ടും കിട്ടിയിട്ടില്ല കംപ്ലയിൻ്റ് ക്രിസ്റ്റലിന്റെ ഒരു ലഗ് വെച്ച് നോക്കി എന്നിട്ടും കിട്ടിയിട്ടില്ല പിന്നെ വരാൻ വേറെ ഉള്ളത് ഇനി മൂന്ന് സ്പെയറും കൂടെ ബോഡി നട ഇളക്കാനുള്ളൂ ഇത് 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 അതായത് ഡിസ്പ്ലേ ഐ ആറ് ഇ ഐ സി അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ഐ സി ഇളക്കി നോക്കാം ഐ സി ഇളക്കിയിട്ടുണ്ട് പക്ഷേ നോക്കാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഐ സിയുടെയാണ് സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഇതിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട് ഇതിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പുറത്തേതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഈ ഐ സിയുടെ പ്രോബ്ലമാണ് അപ്പോൾ ഈ ഐ സി മാറിയാൽ ഈ ബോർഡ് ശരിയാകും നിലവിൽ നമുക്ക് ഈ ഐ സി ഒന്ന് ഒന്ന് കറക്റ്റായിട്ടൊന്നും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഒന്ന് ആ ലെഗൊക്കെ ഒന്ന് ഒന്ന് നേരെയാക്കി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഐ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഐ സി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പിന്നെ ഷൂട്ടിങ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഐ സി ഉണ്ടെന്നൊരു നിങ്ങൾക്ക് ഐ സി മാറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകുന്നതാണ് സാധാരണ ഇതിനകത്ത് കപ്പാസിറ്റുകളൊക്കെയാണ് കംപ്ലൈൻ്റ് ആകാറുള്ളത് സാധാരണ ഇതിനകത്തൊരു ഫ്യൂസ് ഉണ്ട് ഫ്യൂസും കംപ്ലയിൻ്റ് ആകാറുണ്ട് പിന്നെ ഈ കപ്പാസിറ്റർ എടുക്കുമ്പോൾ തിരിഞ്ഞു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇതിന് പൊളാരിറ്റി ഇല്ലാത്തതാണ് നോൺ പോളാറാണ് ഈ കപ്പാസിറ്ററുകളൊക്കെ ഇത് മാത്രം പോളാറാണ് അപ്പോൾ അത് മാത്രമൊന്നും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ ഒരു പുത്തൻ കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ